ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ലോജിക്കിനെ കുറിച്ചാണ്. തർക്കശാസ്ത്രം, എന്താണ് തർക്കശാസ്ത്രമെന്നും തർക്കശാസ്ത്രത്തിന് ഇതര ശാസ്ത്രവുമായിട്ടുള്ള ബന്ധവും, ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് തർക്കശാസ്ത്രം എന്താണെന്ന് നോക്കാം. മനുഷ്യൻ ഒരു വിവേകമുള്ളൊരു ജീവിയാണെന്ന് നമുക്കറിയാമല്ലോ. സ്വന്തം പ്രവൃത്തികളുടെ തെറ്റും ശരിയൊക്കെ നിർണ്ണയിക്കാൻ അത് മനുഷ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ. ശരിയും തെറ്റും നിർണ്ണയിക്കാനുള്ള മനുഷ്യൻ്റെ ഈ കഴിവാണ് മറ്റ് ഇതര മൃഗങ്ങളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തമാക്കുന്നതെന്ന് നമുക്കറിയാം. ഈ ഒരു വിശേഷ ബുദ്ധി ഇല്ലായിരുന്നെങ്കിൽ ഉന്നതമായൊരു സ്ഥാനം മനുഷ്യന് തീർച്ചയായിട്ടും ലഭിക്കില്ലായിരുന്നു. മനുഷ്യൻ്റെ ശക്തി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ശാരീരിക ശക്തിയല്ല, പകരം വിവേകമാണ് മനുഷ്യൻ്റെ യഥാർത്ഥ ശക്തിയെന്ന് നമുക്ക് പറയാം. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മനുഷ്യൻ്റെ ചിന്ത, വികാരം, ഇച്ഛ എന്നിവയാണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ബുദ്ധിപരമായിട്ടുള്ളൊരു പ്രശ്നത്തെ ഹാൻഡിൽ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ ചിന്തയെ ആശ്രയിക്കുന്നു. അതുപോലെ തന്നെയാണ് ഈ കലാവസ്തുക്കളുടെ എല്ലാം ഒരു മേന്മ അളക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ താരതമ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആശ്രയിക്കുന്നത് സൗന്ദര്യബോധത്തെയാണ് എന്ന് പറഞ്ഞാൽ, ശരിയായ ചിന്തയെക്കുറിച്ചുള്ള ഒരു പഠനമാണ് തർക്കശാസ്ത്രം എന്ന് നമുക്ക് പറയാം. എന്നാൽ ഉചിതമായ വികാരങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സൗന്ദര്യശാസ്ത്രം, അതായത് എസ്തെറ്റിക്സ്. അതുപോലെ തന്നെ ഋജുവായ ഇച്ഛയെക്കുറിച്ചുള്ള ശാസ്ത്രമാണ് നീതിശാസ്ത്രം, എത്തിക്സ് എന്ന് നമുക്ക് പറയാം. ഇനി നമ്മൾ ചിന്തിക്കുന്നത് ലോജിക് എന്ന് പറയുന്നത്, അതായത് തർക്കശാസ്ത്രം എന്ന് പറയുന്നത് ഒരു മാനകശാസ്ത്രമാണ്, ഒരു നോർമേറ്റീവ് സയൻസാണ്. ലോജിക് എന്ന് പറയുന്നത് ചിന്തയെ സംബന്ധിക്കുന്ന ശാസ്ത്രമാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. ചിന്ത എന്ന് പറയുന്നത് ഒരു ജ്ഞാനോപകരണമാണ്. കിംവദന്തികളുടെ അടിസ്ഥാനത്തിലുള്ളൊരു അറിവോ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു അറിവോ ഒരു പക്ഷേ ശരിയാവണം നിർബന്ധമില്ല. എന്ന് വെച്ചാൽ ബുദ്ധിയുടെ പ്രവർത്തനത്തിൽ കൂടി ലഭിക്കുന്ന അറിവാണ് യഥാർത്ഥമായിട്ടുള്ള അറിവെന്ന് പറയുന്നത്. സംഖ്യകളെക്കുറിച്ച് അറിയാവുന്ന ഒരു വ്യക്തിക്ക് 5 ഉം 5 ഉം 10 ആണെന്നുള്ളത് ഒരു വിശ്വാസമോ അല്ലെങ്കിൽ ഒരു കിംവദന്തിയോ ഒന്നുമല്ല, പകരം അതൊരു നിശ്ചിതമായിട്ടുള്ള ഒരു അറിവാണ്. നമുക്ക് തർക്കശാസ്ത്രത്തിൻ്റെ നിർവചനമൊന്ന് നോക്കാം. സത്യാന്വേഷണ പ്രക്രിയയിൽ മനുഷ്യൻ്റെ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയാൻ സഹായിക്കുന്ന ഒരു ശാസ്ത്രമാണ് തർക്കശാസ്ത്രമെന്ന് നമുക്ക് നിർവചിക്കാം. ഈ സത്യാന്വേഷണത്തിൽ നാം അനുസരിക്കേണ്ട തത്വങ്ങളെയാണ് തർക്കശാസ്ത്രം കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ചിന്താ പ്രക്രിയയല്ല തർക്കശാസ്ത്രത്തിൻ്റെ വിഷയമെന്ന് പറയുന്നത്, ചിന്താ പ്രക്രിയയെ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളതാണ് തർക്കശാസ്ത്രം കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് തർക്കശാസ്ത്രത്തെ ചിന്തയുടെ മാനകശാസ്ത്രം എന്ന് പറയുന്നത്, അഥവാ നോർമേറ്റീവ് സയൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് തർക്കശാസ്ത്രത്തിന് ഇതര ശാസ്ത്രങ്ങളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നോക്കാം. തർക്കശാസ്ത്രവും മനഃശാസ്ത്രവും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ ആദ്യം നോക്കുന്നത്, അതായത് സൈക്കോളജിയും ലോജിക്കും. ഈ രണ്ട് ശാസ്ത്രങ്ങളും മാനസിക പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ തന്നെയാണ് പ്രതിപാദിക്കുന്നതെങ്കിലും സമീപന രീതിയിലും പഠന വിഷയത്തിലും ഇവയ്ക്ക് തമ്മിൽ അന്തരമുണ്ട്. സമീപന രീതിയിൽ മനഃശാസ്ത്രവും ഭൗതികശാസ്ത്രവും തമ്മിൽ വലിയ അന്തരമൊന്നുമില്ല, ഒരു വിവരണ രീതിയാണ് ഇവയ്ക്കൊക്കെയും അനുവർത്തിച്ചു പോരുന്നത്. എന്നാൽ തർക്കശാസ്ത്രം അങ്ങനെയല്ല. മാനസിക പ്രവർത്തനങ്ങൾ എങ്ങനെ നടക്കുന്നുവെന്ന് മനഃശാസ്ത്രം വിവരിക്കുമ്പോൾ തർക്കശാസ്ത്രം അത്തരമൊരു വിവരണ ശാസ്ത്രമല്ല. തർക്കശാസ്ത്രം ചിന്തയെ മാത്രമാണ് കൈകാര്യം ചെയ്യുന്നത്, അതായത് മാനസിക പ്രക്രിയകളെ തർക്കശാസ്ത്രം അതുപടി വിവരിക്കുന്നില്ല, പകരം അവയ്ക്കൊരു മൂല്യം നിശ്ചയിക്കുകയാണ് ചെയ്യുന്നത്. മനഃശാസ്ത്രത്തിന് ചിന്താ പ്രക്രിയകളിലാണ് താല്പര്യമെങ്കിൽ ലോജിക് അങ്ങനെയല്ല, ചിന്തയുടെ ഫലത്തിലാണ്. ചിന്ത, വികാരം, ഇച്ഛ തുടങ്ങിയ വിഷയങ്ങളൊക്കെ മനഃശാസ്ത്രത്തിനൊരു പഠന വിഷയമാണെങ്കിൽ ലോജിക്കിന് ചിന്ത മാത്രമാണ് പഠന വിഷയം എന്ന് പറയുന്നത്. എന്നാൽ മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ
ലോജിക്ക് മനഃശാസ്ത്രത്തെക്കാൾ വിശാലവുമാണ്. എല്ലാ ശാസ്ത്രങ്ങളുടെയും അടിസ്ഥാനം തർക്കശാസ്ത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് മനഃശാസ്ത്രത്തിൻ്റെയും കൂടെ അടിസ്ഥാനമാണെന്ന് പറയുന്നത്. ഈ കാരണം കൊണ്ടാണ് തർക്കശാസ്ത്രത്തെ ശാസ്ത്രങ്ങളുടെ ശാസ്ത്രം എന്ന് പറയുന്നത്. സൈക്കോളജിയും ലോജിക്കും പരസ്പരം വളരെ ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ട് ശാസ്ത്രങ്ങളാണ്. മനോവ്യാപാരങ്ങളുടെ ശരിയായ ഒരു ഘടനയെക്കുറിച്ചാണ് മനഃശാസ്ത്രം പഠിക്കുന്നതെങ്കിൽ, ജ്ഞാനസമ്പാദനത്തിൽ ഈ മനോവ്യാപാരങ്ങളുടെ പങ്ക് എന്താണെന്നുള്ളതാണ് ലോജിക്ക് അഥവാ തർക്കശാസ്ത്രം പഠിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് തർക്കശാസ്ത്രവും നീതിശാസ്ത്രവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. അതായത് ലോജിക് ആൻഡ് എത്തിക്സ്. തർക്കശാസ്ത്രത്തെ പോലെ തന്നെ ഒരു മാനകശാസ്ത്രമാണ് നീതിശാസ്ത്രം അഥവാ എത്തിക്സ് എന്ന് പറയുന്നത്. അതായത് നന്മയാകുന്ന മാനദണ്ഡത്തെ ആസ്പദമാക്കി മനുഷ്യരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്ന ഒരു ശാസ്ത്രമാണ് നീതിശാസ്ത്രമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. മനുഷ്യൻ്റെ പ്രവർത്തികൾ എന്ന് പറയുന്നത് അത് തെറ്റിയും ശരിയും എല്ലാം കൂടെ ചേർന്നതാണ് അല്ലേ. അതായത് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ തെറ്റാണോ ശരിയാണോ എന്ന് തിരിച്ചറിയുവാൻ നമ്മെ പ്രാപ്തമാക്കുകയാണ് നീതിശാസ്ത്രം ചെയ്യുന്നത്. അപ്പോൾ തന്നെ നന്മ എന്ന ലക്ഷ്യപ്രാപ്തിക്ക് ഉതകുന്ന വിധത്തിലുള്ള ഒരു കർമ്മ പദ്ധതി ആവിഷ്കരിക്കുകയും കൂടിയാണ് ഈ നീതിശാസ്ത്രം അഥവാ എത്തിക്സ് ചെയ്യുന്നത്. ലോജിക്കിൻ്റെയും എത്തിക്സിൻ്റെയും പഠന വിഷയം വ്യത്യസ്തമൊക്കെ ആണെങ്കിലും ഇവ രണ്ടും മാനവ സമീപന രീതിയാണ് സ്വീകരിക്കുന്നത്. നമ്മളിനി അടുത്തതായിട്ട് നോക്കുന്നത് തർക്കശാസ്ത്രവും സൗന്ദര്യശാസ്ത്രവും തമ്മിലുള്ള ബന്ധമാണ്. അതായത് ലോജിക് ആൻഡ് എസ്തെറ്റിക്സ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു, മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നത് ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. സത്യം, സൗന്ദര്യം, നന്മ എന്നിവയാണ് യഥാക്രമം ചിന്ത, വികാരം, ഇച്ഛ എന്നിവയുടെ മാനദണ്ഡങ്ങൾ. സത്യത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ശരിയായ ചിന്തയെക്കുറിച്ച് പഠിക്കുന്നതാണ് ലോജിക് അഥവാ തർക്കശാസ്ത്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കലാസ്വാദനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സൗന്ദര്യമാണെന്ന് നമുക്കറിയാം. അതായത് സൗന്ദര്യം എന്ന ആദർശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് വികാരങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സൗന്ദര്യശാസ്ത്രം അഥവാ എസ്തെറ്റിക്സ് എന്ന് പറയുന്നത്. ഒന്ന് വികാരത്തിനും മറ്റൊന്ന് ചിന്തയ്ക്കുമാണ് പ്രാധാന്യം നൽകുന്നത്. ഈ രണ്ട് ശാസ്ത്രങ്ങളുടെയും പഠനരീതി ഒന്നു തന്നെയാണ്. ഈ രണ്ട് ശാസ്ത്രവും മാനകശാസ്ത്രമാണ്. എന്നാലും ഇവ തമ്മിലൊരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. തർക്കശാസ്ത്രം ചിന്തയ്ക്ക് പ്രാധാന്യം നൽകുമ്പോൾ സൗന്ദര്യശാസ്ത്രം വികാരത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. അതായത് സത്യത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ചിന്തകളെ പറ്റിയുള്ള പഠനം അത് ലോജിക്കും, സൗന്ദര്യം എന്ന ആദർശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് വികാരത്തെക്കുറിച്ചുള്ള പഠനം ആണ് സൗന്ദര്യശാസ്ത്രം. നമ്മളിനി അടുത്തതായിട്ട് ചിന്തിക്കുന്നത് തർക്കശാസ്ത്രവും അതിഭൗതിക ശാസ്ത്രവും, അതായത് ലോജിക് ആൻഡ് മെറ്റാഫിസിക്സ്. ഈ രണ്ട് ശാസ്ത്രങ്ങൾ തമ്മിലും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. തർക്കശാസ്ത്രം സത്യത്തിൻ്റെയും സൗന്ദര്യശാസ്ത്രം സൗന്ദര്യത്തിൻ്റെയും നീതിശാസ്ത്രം നന്മയുടെയും അസ്തിത്വവും മൂല്യമൊക്കെ അംഗീകരിക്കുന്നു. അങ്ങനെയൊക്കെയാണെങ്കിലും ഈ ആദർശങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിലുള്ള സ്ഥാനങ്ങളെക്കുറിച്ച് ഈ ശാസ്ത്രങ്ങൾ അന്വേഷിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് മെറ്റാഫിസിക്സ് ആണ്, അതായത് അതിഭൗതിക ശാസ്ത്രം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തർക്കശാസ്ത്രം സത്യം എങ്ങനെ ലഭിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത്. എന്നാൽ മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത് എന്താണ് സത്യം എന്നുള്ളതും സത്യം സാധ്യമാണോ എന്നുള്ളതുമാണ് അന്വേഷിക്കുന്നത്. നമ്മളിനി നോക്കുന്നത് തർക്കശാസ്ത്രവും ഭാഷയും തമ്മിലുള്ള ബന്ധത്തെയാണ്. ചിന്തയുടെ ഉപകരണമാണ് വാക്കുകൾ. അതായത് വാക്കുകളാണ് ആശയങ്ങൾക്ക് അർത്ഥം കൽപ്പിക്കുന്നതും അവയ്ക്ക് പ്രകാശനം സാധ്യമാക്കുകയൊക്കെ ചെയ്യുന്നത്. ചിന്തയുടെ നിലനിൽപ്പും പുരോഗതിയും ഒക്കെ ഭാഷയെ വളരെയധികം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ആശയങ്ങൾ തെറ്റുകൂടാതെ പ്രകാശിപ്പിക്കുന്നതിന് വ്യാകരണമാണ് സഹായിക്കുന്നത്. അതായത് വാക്കുകളുടെ ശരിയായ രൂപത്തെക്കുറിച്ചും വാക്യങ്ങളിൽ
വാക്കുകൾ ശരിയായ വിധത്തിൽ ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്നുമാണ് വ്യാകരണം പഠിപ്പിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ശരിയായ ചിന്തയാണ് തർക്കശാസ്ത്രത്തിൻ്റെ വിഷയം എന്നുള്ളത്. അതുകൊണ്ട് ഭാഷയുടെ മാനകശാസ്ത്രമാണ് വ്യാകരണമെന്നും ചിന്തയുടെ മാനകശാസ്ത്രമാണ് തർക്കശാസ്ത്രമെന്നും പറയാം. തർക്കശാസ്ത്രത്തെ ചിന്തയുടെ വ്യാകരണമെന്നും വ്യാകരണത്തെ ഭാഷയുടെ തർക്കശാസ്ത്രമെന്നൊക്കെ പറയാറുണ്ട്. ഇനി തർക്കശാസ്ത്രം ശാസ്ത്രങ്ങളുടെ ശാസ്ത്രമാണെന്ന് എന്തുകൊണ്ടാണ് വിളിക്കുന്നത് നമുക്ക് നോക്കാം. തർക്കശാസ്ത്രം മറ്റ് ശാസ്ത്രങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. എല്ലാ ശാസ്ത്രങ്ങളും ചിന്തയെ ആശ്രയിച്ചാണല്ലോ പ്രവർത്തിക്കുന്നത്. ശരിയായ ചിന്ത തന്നെയാണ് എല്ലാ ശാസ്ത്രങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. എന്നാൽ ഈ ശാസ്ത്രങ്ങളൊന്നും തന്നെ ചിന്തയെക്കുറിച്ച് പഠിക്കുന്നില്ല എന്ന് മാത്രം. ചിന്തയെക്കുറിച്ച് പഠിക്കുന്നത് തർക്കശാസ്ത്രമാണ്. എന്നാൽ ചിന്തയുടെ വിവിധ സമ്പ്രദായങ്ങൾ, നിരീക്ഷണം, ആഗമനം എന്നിവയൊക്കെ ശാസ്ത്രജ്ഞന്മാർ ആശ്രയിക്കുന്നുണ്ടെങ്കിലും ഇവയെപ്പറ്റി ചിന്തിക്കാറില്ല. ഒരു ചിന്താശാസ്ത്രം എന്ന നിലയ്ക്ക് തർക്കശാസ്ത്രം മറ്റ് ശാസ്ത്രങ്ങളുടെ ഉപകരണമായ ചിന്തയെക്കുറിച്ച് പഠിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, എല്ലാ ശാസ്ത്രങ്ങളും ചിന്തയെ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രവർത്തിക്കുന്നത്. ഈ ഒരർത്ഥത്തിൽ ആണ് നമുക്ക് തർക്കശാസ്ത്രത്തെ ശാസ്ത്രങ്ങളുടെ ശാസ്ത്രം എന്ന് വിളിക്കുന്നത്. നമ്മളിനി നോക്കുന്നത് തർക്കശാസ്ത്രവും കലയും തമ്മിലുള്ള ബന്ധമാണ്. അതായത് തർക്കശാസ്ത്രം കലയാണോ അതോ തർക്കശാസ്ത്രം ഒരു ശാസ്ത്രമാണോ എന്ന കാര്യവും നമുക്ക് നോക്കാം. തർക്കശാസ്ത്രം ഒരു ശാസ്ത്രം മാത്രമാണെന്ന് അഭിപ്രായമുള്ളവരുണ്ട്. എന്നാൽ അപ്പോൾ തന്നെ തർക്കശാസ്ത്രം ഒരു കല മാത്രമാണെന്ന് പറയുന്നവരും കുറവൊന്നുമല്ല. അതുമാത്രമല്ല, തർക്കശാസ്ത്രം എന്നത് ഒരു ശാസ്ത്രവുമാണ്, അതൊരു കലയുമാണെന്ന് പറയുന്നവരും ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, തർക്കശാസ്ത്രം എന്ന് പറയുന്നത് ശാസ്ത്രങ്ങളുടെ ശാസ്ത്രമാണെന്ന് പറഞ്ഞു. അതിൻ്റെ കാരണവും പറഞ്ഞു. വളരെ സൂക്ഷ്മമായി ചിന്തിക്കുന്നതിൻ്റെ ഒരു ഫലമായിട്ടാണല്ലോ ശാസ്ത്രങ്ങൾ ഉണ്ടാകുന്നത്. ചിന്തയില്ലാതെ ഏതെങ്കിലും ശാസ്ത്രങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഒരിക്കലുമില്ല. എല്ലാ ശാസ്ത്രങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ചിന്ത തന്നെയാണ്. അപ്പോൾ എല്ലാ ശാസ്ത്രങ്ങൾക്കും ആവശ്യമായ ചിന്തയെക്കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമായിരിക്കില്ലേ? തീർച്ചയായിട്ടും എല്ലാ ശാസ്ത്രങ്ങളുടെയും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ചിന്ത തന്നെയാണ്. അപ്പോൾ ചിന്തയെക്കുറിച്ചുള്ള ഒരു പഠനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ശാസ്ത്രം തന്നെയാണ്. അതുകൊണ്ടാണ് തർക്കശാസ്ത്രത്തെ പ്രധാനമായിട്ടും ശാസ്ത്രമാണെന്ന് പറയാൻ കാരണം. എന്നാൽ അപ്പോൾ തന്നെ തർക്കശാസ്ത്രം ഒരു കല കൂടിയാണ്. തർക്കശാസ്ത്രത്തെ ചിലപ്പോഴൊക്കെ യുക്തിവിചാരത്തിൻ്റെ കലയാണെന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. കലയും ശാസ്ത്രവും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ശാസ്ത്രം നമുക്ക് അറിവ് തരുന്നു. എന്നാൽ ആ അറിവ് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാൻ നമ്മളെ സഹായിക്കുന്നത് അത് കലയാണ്. അതുകൊണ്ടാണ് ഈ രസതന്ത്രവും സസ്യശാസ്ത്രവും നീതിശാസ്ത്രവും ഒക്കെ ശാസ്ത്രമായിട്ട് കണക്കാക്കപ്പെടുന്നതും. അപ്പോൾ തന്നെ ചിത്രകല, സംഗീതം, ശില്പകല ഇവയൊക്കെ കലകളായിട്ടും കണക്കാക്കപ്പെടുന്നത്. പഠനം കൊണ്ട് നമുക്ക് ശാസ്ത്രജ്ഞാനം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ കല ഉണ്ടാകുന്നത് അത് പ്രയോഗം കൊണ്ട് മാത്രമാണ്. ശാസ്ത്രം പഠനം നടത്തുമ്പോൾ ഒരിക്കലും അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല. പക്ഷേ കല അങ്ങനെയല്ല. കല അതിൻ്റെ പ്രായോഗിക വശങ്ങൾക്കാണ് പ്രധാനമായിട്ടും പ്രാധാന്യം നൽകുന്നത്. എന്നാൽ മിക്ക കലകളും ശാസ്ത്രവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് താനും. ഉദാഹരണത്തിന് ചിത്രകലയും ഫോട്ടോഗ്രാഫിയും ഒക്കെ ഊർജ്ജതന്ത്രത്തെയും രസതന്ത്രത്തെയും ഒക്കെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. തർക്കശാസ്ത്രം പഠിച്ചതുകൊണ്ട് മാത്രം ഇപ്പോൾ ഒരാൾ ശരിയായിട്ട് ചിന്തിക്കണമെന്നൊന്നുമില്ല. തർക്കശാസ്ത്രത്തിൽ തർക്കാഭാസങ്ങളുമുണ്ട്, അതായത് ഫാലസീസ്. എന്നാൽ ഈ ഫാലസീസ് തടയാൻ ഈ തർക്കശാസ്ത്രം നമ്മളെ സഹായിക്കുന്നുമുണ്ട്. അതായത് തെറ്റായ ചിന്തകളെ ഉപേക്ഷിച്ച് ശരിയായ ചിന്തകളെ തിരഞ്ഞെടുക്കുവാൻ ആണ് ഈ തർക്കശാസ്ത്രം നമ്മളെ പരിശീലിപ്പിക്കുന്നതെന്ന് നമുക്ക് പറയാം. ഈ കാരണം കൊണ്ടാണ് തർക്കശാസ്ത്രം ശാസ്ത്രം മാത്രമല്ല, അതൊരു കല കൂടിയാണ് എന്ന് പറയുന്നത്. നമുക്കിനി തർക്കശാസ്ത്രത്തിൻ്റെ പ്രയോജനം എന്തൊക്കെയാണെന്ന് നോക്കാം. ശരിയായ രീതിയിൽ യുക്തിചിന്തനം നടത്തുന്നതിന് വേണ്ടിയിട്ട് തർക്കശാസ്ത്രം നമ്മളെ സഹായിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട്
തർക്കശാസ്ത്ര പഠനത്തിന് വലിയ പ്രസക്തി ഇല്ലെന്ന് വാദിക്കുന്നവരും ഉണ്ട്. സാധാരണഗതിയിൽ നമ്മൾ സംസാരിക്കാനും നടക്കാനൊക്കെ എങ്ങനെയാണോ ശീലിക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കാനും ശീലിക്കുന്നുണ്ട്. നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നത് തർക്കശാസ്ത്രം പഠിച്ചതിന് ശേഷമൊന്നുമല്ല. എന്നാൽ നമ്മുടെ ചിന്തയിലുണ്ടാകുന്ന തെറ്റുകളെ നമുക്ക് മനസ്സിലാക്കി തരുവാൻ ഈ തർക്കശാസ്ത്രം സഹായിക്കുന്നുണ്ട്. എന്നാൽ ചിലർ വാദിക്കാറുണ്ട്, തർക്കശാസ്ത്രം ഒരു ശാസ്ത്രശാഖയായിട്ട് പഠിക്കുന്നതിന് മുമ്പ് തന്നെ ശരിയായ ചിന്ത ഉണ്ടായിരുന്നു, അതുകൊണ്ട് തർക്കശാസ്ത്രത്തിൻ്റെ പഠനത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് വാദിക്കുന്നവരുണ്ട്. ഈ ഒരു വാദം, ആരോഗ്യശാസ്ത്രം പഠിച്ചാലേ ഒരുവൻ ആരോഗ്യവാനാകൂ എന്ന് പറയുന്നതിന് തുല്യമേ ഉള്ളൂ. ആരോഗ്യ നിയമങ്ങൾക്കനുസരിച്ച് ജീവിച്ചാൽ ആരോഗ്യമുണ്ടാകും, തീർച്ചയായിട്ടും നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ ചിന്തയിലുണ്ടാകുന്ന തെറ്റും ശരിയും മനസ്സിലാക്കി തർക്കാഭാസങ്ങളെ അല്ലെങ്കിൽ ഫാലസീസിനെ ഒഴിവാക്കുന്നതിന് ഈ തർക്കശാസ്ത്ര പഠനം നമ്മളെ സഹായിക്കുന്നുണ്ട്. ഒരു രോഗിയെ പരിശോധിച്ച് രോഗനിർണയം നടത്തുന്നതിനും ചികിത്സിക്കുന്നതിനും ഒക്കെ ഡോക്ടറിനല്ലേ സാധിക്കൂ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് വാദത്തിലെ തെറ്റും ശരിയും ഒക്കെ മനസ്സിലാക്കാനായിട്ട് അത് തർക്കശാസ്ത്ര പഠനത്തിനെ സാധിക്കുകയുള്ളൂ. മിൻഡോയുടെ ഭാഷയെ പറഞ്ഞാൽ ശരിയായ മാർഗത്തിലേക്ക് ക്ഷണിക്കുകയല്ല, തെറ്റായ മാർഗത്തിൽ നിന്ന് തിരിച്ചു വിളിക്കുകയാണ് തർക്കശാസ്ത്രം ചെയ്യുന്നത്.